എം പി ഫണ്ടിൽ നിന്നും ചെറുപുഴയിലെ വിവിധ മേഖലകളിൽ ഹൈമാസ് ലൈറ്റിന് അനുമതി നൽകുകയും എന്നാൽ പഞ്ചായത്ത് അനുമതി നിഷേധിക്കുകയും ചെയ്തതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ചെറുപുഴ ടൗണിൽ യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫ്ളാഷ് മാർച്ച് നടത്തി. വികസനം രാഷ്ട്രീയം നോക്കി ചെയ്യുന്നവരായി ചെറുപുഴ പഞ്ചായത്ത് മാറിയെന്നും ഹൈമാസ് ലൈറ്റിന് ആദ്യം അനുമതി നൽകുകയും പിന്നീട് അനുമതി നിഷേധിക്കുകയും ചെയ്തത് ഇരട്ടത്താപ്പാണെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം ആലയിൽ ബാലകൃഷ്ണൻ പറഞ്ഞു. പഞ്ചായത്തിനകത്ത് 6 പ്രദേശങ്ങളിൽ ഹൈമാസ് ലൈറ്റ് അനുവദിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ എം പി ഹൈമാസ് ലൈറ്റ് അനുവദിക്കുകയും അത് നടപ്പാക്കുന്ന ഘട്ടത്തിൽ പെടുന്നതിനെ പഞ്ചായത്തിൻ്റെ ഭരണസമിതി യോഗം ചേർന്ന് ഇവിടെയൊന്നും ഇങ്ങനെ ഹൈമാസ് ലൈറ്റ് വേണ്ട ആവശ്യമില്ല, ഇതൊക്കെ വലിയ ചിലവാണ് ഭാവിയിൽ, അതുകൊണ്ട് തന്നെ ഈ ഹൈമാസ് ലൈറ്റ് ആവശ്യമില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് നിഷ്കരണം ആ തീരുമാനത്തെ അട്ടിമറിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഈ പഞ്ചായത്തിനെ പ്രേരിപ്പിച്ചത് എന്ന് ഞങ്ങൾ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. നമുക്കറിയാം ഹൈമാസ് ലൈറ്റുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രദേശത്ത് ചെറുപുഴ പട്ടണത്തിൽ പോലെ അതുപോലെ ചെറുകിട പട്ടണങ്ങളിലും നഗരങ്ങളിലും രാത്രികാലങ്ങളിൽ ഈ ലൈറ്റുണ്ടായാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. ഒരു നാട്ടിൻ്റെ വികസനം എന്ന് പറയുന്നത് റോഡും വെള്ളവും വെളിച്ചവുമാണ്. അങ്ങനെ ഈ വെളിച്ചം നിഷേധിച്ചുകൊണ്ട് ചെറുപുഴ പഞ്ചായത്തിൻ്റെ വികസനത്തിന് തുരങ്കം വെക്കുകയാണ് ശ്രീ അലക്സാണ്ടറുടെ നേതൃത്വത്തിലുള്ള ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടുള്ളത്. അതിനെതിരെ ഈ പ്രദേശത്തെ ചെറുപുഴ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ വ്യാപകമായ പ്രതിഷേധമാണ് അലിയടിക്കുന്നത്. നമ്മൾ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത വിധം ഒരു എം പി ഒ അല്ലെങ്കിൽ എം എൽ എയോ എന്തെങ്കിലും തരത്തിലൊരു വികസന കാര്യങ്ങൾ നൽകിയാൽ അത് സർവാത്മന സ്വീകരിക്കുന്നതിന് പകരം അത് തള്ളിക്കളയുക എന്നത് ഈ ചെവി മുളച്ചതിന് ശേഷം ആദ്യമായി കേൾക്കുന്നൊരു കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ കാസർഗോഡ് പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിനകത്ത് കഴിഞ്ഞ 35 വർഷത്തിനിടയിലാണ് നമുക്കൊരു എം പി എ ലഭിച്ചത്. ആ എം പിയുടെ പ്രവർത്തനം ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ മുക്കിലും മൂലയിലും അദ്ദേഹത്തിൻ്റെ സാമീപ്യവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും വളരെ സക്രിയമായി നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇങ്ങനെ പോയാൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ ഇളകും എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടുകൂടി ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ചെറുപുഴ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഇത്തരം ഹീനമായ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. അതിന് ഒരുപടി വില കൊടുക്കേണ്ടി വരും. വരും കാലങ്ങളിൽ, വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം ഇതിനകത്ത് ശക്തമായി, അതിശക്തമായ പ്രതിഷേധം, അതിശക്തമായ എതിർപ്പ് ഈ ഭരണസമിതിയും മാർക്സിസ്റ്റ് പാർട്ടിയും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ പ്രതിഷേധ പ്രകടനം. ഇതങ്ങനെ തുടരാൻ നമ്മൾ അനുവദിക്കില്ല. ഈ പഞ്ചായത്തിൻ്റെ ദുഷ്ചെയ്തികൾക്കെതിരെ അതിശക്തമായി സമരരംഗത്ത് യൂത്ത് കോൺഗ്രസും മറ്റ് സംഘടനകളും മുന്നോട്ട് വരേണ്ട ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ 3 വർഷമായി ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതി കേരളത്തിൻ്റെ ഭരണകേന്ദ്രം, കേരളത്തിൻ്റെ ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി, കേരളം ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി, ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണവും അവർ കൈയാളുന്നു, ബ്ലോക്ക് പഞ്ചായത്തും അവർ കൈയാളുന്നു, എല്ലാ ഭരണ സംവിധാനങ്ങളും ഉള്ളം കൈയിലെടുത്ത് അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന സി പി എം ഈ 3 വർഷങ്ങളിടയിൽ എന്തെങ്കിലും പറയത്തക്ക രീതിയിലൊരു വികസനം ഈ ചെറുപുഴയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫിൻ്റെ ഭരണകാലത്താണ് ഈ ചെറുപുഴ പഞ്ചായത്തിലെ എല്ലാ വികസനവും അതിനടിത്തറയിട്ടതും അത് പൂർത്തീകരിച്ചതും ഈ യു ഡി എഫിൻ്റെ ഭരണത്തിലാണ് എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സംവിധാനവും ഉള്ളത് തന്നെ നശിപ്പിച്ചു. ഈ 1200 പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കേണ്ട അപ്പാരം പാർക്ക് ഇന്ന് പൂട്ടിക്കിടക്കുകയാണ്. അങ്ങനെ എന്തെല്ലാം, അതുപോലെ തന്നെ നമ്മുടെ തൊട്ട് ഈ ടൗണിൻ്റെ പുറകിൽ ഒരു മിനി സ്റ്റേഡിയമുണ്ട്, അതൊക്കെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നു. ഈ പഞ്ചായത്ത് ഭരണത്തിൽ വരുന്നതിന് മുമ്പ് അവരുടെ മാനിഫെസ്റ്റോ പറഞ്ഞിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് നമ്മുടെ ഈ മിനി സ്റ്റേഡിയം നന്നാക്കിയെടുക്കും എന്നുള്ളത്. പക്ഷേ ഇന്നവിടെ കുറുക്കനും മറ്റ് അവശിഷ്ടങ്ങൾ കൊണ്ട് തള്ളുന്ന കേന്ദ്രമാക്കി അതും അകപ്പതിച്ചിരിക്കുന്ന പോലെ എല്ലാ രംഗത്തും പരാജയപ്പെട്ടിരിക്കുന്ന ഒരു ഭരണസമിതിയാണ് ഇന്ന് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. ആ പഞ്ചായത്തിനെതിരെ ഇതുപോലുള്ള ശക്തമായ
ശക്തമായ സമരങ്ങൾ ഇനിയും ഉയർന്നുവരുന്നുണ്ടായിട്ടുണ്ട്. നിയോജക മണ്ഡലം പ്രസിഡന്റ് നവനീത് നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി പ്രണവ് തട്ടുമൽ, അരുൺ ആലയിൽ, വൈഷ്ണവ് പ്രാപ്പോയിൽ, പ്രണവ് കരേള, ഡെൽജോ എം ഡേവിഡ്, വൈശാഖ് ഏറ്റുകൊടുക്ക, മിഥുൻ, ശ്രീനിഷ് ടി പി, രജീഷ് ഇ വി എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്തിൻ്റെ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. നിങ്ങൾ ഒരു വീട് പണിയുന്നതിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത്? തറക്കല്ല് മുതൽ വീടിന് ഏത് പെയിന്റ് വേണമെന്ന് വരെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അധിക ചെലവും പാഴ്ചെലവും ഇല്ലാതാക്കാൻ തന്നെയല്ലേ നിങ്ങളുടെ ഈ ആഗ്രഹം? എന്നിട്ടും എന്തേ നിങ്ങൾ പുത്തൻ ട്രെൻഡുകളെ കുറിച്ച് അന്വേഷിക്കുന്നില്ല? പരമ്പരാഗതവും ചിലവേറിയതുമായ മരത്തിന്റെ ജനലുകളോടും വാതിലുകളോടും ഇനി നോ പറയൂ. യെസ് മാ അവതരിപ്പിക്കുന്നു പുത്തൻ ടാറ്റാ സ്റ്റീൽ മെറ്റീരിയലുകളിൽ നിർമ്മിച്ച കട്ടിലുകളും ജനാലകളും. കുറഞ്ഞ ചെലവിൽ നിങ്ങൾ പറയുന്ന മോഡലിൽ നിങ്ങൾ പറയുന്ന സ്ഥലം അതും നിങ്ങൾ പറയുന്ന സമയത്ത് യെസ്മ എത്തിക്കുന്നു. തകർപ്പൻ ക്വാളിറ്റി സ്റ്റീൽ മെറ്റീരിയലുകൾ, ദീർഘകാല ഈട്, വെയിൽ, മഴ, തുരുമ്പ് തുടങ്ങിയവയിൽ നിന്നും 100% ആജീവനാന്ത സുരക്ഷ. വുഡൻ മെറ്റീരിയലുകളെ അപേക്ഷിച്ച് 40 മുതൽ 50% വരെ സാമ്പത്തിക ലാഭവും. ചിതൽ, തീ, വിണ്ടുകീറൽ എന്നിവയിൽ നിന്നും സംരക്ഷണം. ഉരുക്കിന്റെ കരുത്ത്, യെസ്മ ഗ്രൂപ്പ്, വയലാഴി, ചെറുപുഴ, കണ്ണൂർ. ഇപ്പോൾ തന്നെ വിളിക്കൂ 7034-11-00-21 or 7034-11-00-27.